ഇന്നത്തെ വിഷയം, മുമ്പ് ഞാനൊരു എപ്പിസോഡിൽ നീ പോകാറുണ്ടോ, നീ വരാറുണ്ടോ, നീ കളിക്കാറുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡു യു ഗോ, ഡു യു പ്ലേ, ഡു യു റീഡ്, ഡു യു സിംഗ്, നീ പാടാറുണ്ടോ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറയുന്നത്. അപ്പം ഉത്തരം ഒന്ന് പോസിറ്റീവായ ഉത്തരം പറയാം, പിന്നെ ഒന്ന് നെഗറ്റീവായ ഉത്തരം പറയാം. ആ ചോദ്യങ്ങൾ ഒന്നുകൂടെ ചോദിച്ചേക്കാമോ? Do you go? അപ്പൊ അതിന്റെ ഉത്തരം പോസിറ്റീവ് ആയിട്ടാണെങ്കിൽ മലയാളം എന്തായിരിക്കും? നീ പോകാറുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ പോകാറുണ്ട്. അപ്പൊ ഐ ഗോ. അപ്പൊ ഡു യു പ്ലേ, നീ കളിക്കാറുണ്ടോ? ഓക്കെ, അപ്പൊ ഉത്തരം ഐ പ്ലേ, പോസിറ്റീവായിട്ട്. ഡു യു സിംഗ്, നീ പാടാറുണ്ടോ? അപ്പൊ ഉത്തരം വരുന്നത് ഐ സിംഗ്, ഞാൻ പാടാറുണ്ട്. അപ്പൊ അതിന്റെ നെഗറ്റീവാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഐ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാറുണ്ട്. അപ്പൊ ഞാൻ പോകാറില്ല എന്ന് പറയുമ്പം ഐ ഡോണ്ട് ഗോ. ഞാൻ കളിക്കാറുണ്ടെന്ന് പറയുമ്പം ഐ പ്ലേ. അപ്പൊ ഞാൻ കളിക്കാറില്ല എന്ന് പറയുമ്പം ഐ ഡോണ്ട് പ്ലേ. ഞാൻ പത്രം വായിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഐ റീഡ് ന്യൂസ് പേപ്പർ. പത്രം വായിക്കാറില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് റീഡ് ന്യൂസ് പേപ്പർ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡു ഏതിന്റെ കൂടെയൊക്കെ ചേർക്കുക എന്നുള്ളത്. അയ്യോ ദേവി, അയ്യോ ദേവി എന്ന് എളുപ്പത്തിൽ ഏതെങ്കിലും അമ്പലത്തിലുള്ള ദേവിയാണോ ഇത്? അല്ല 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 അല്ല, ഇത് ഓർമ്മിക്കാൻ വേണ്ടിട്ട് പറയണേയാണ്. അയ്യോ ദേവി, ഐ യു ദേവി, ഐ യു ആണല്ലേ. ആ അതാണ് അയ്യോ ദേവി എന്ന് ഓർക്കാൻ. പുതിയ ആൾക്കാർക്ക് ഓർമ്മ കിട്ടത്തില്ലല്ലോ, അതിനു വേണ്ടിട്ടാണ് അയ്യോ ദേവി. അയ്യോ, ഐ യു ദേവി, അതാണ് അയ്യോ ദേവി. അപ്പൊ അയ്യോ ദേവിയുടെ കൂടെ ഡു ചേർക്കണം. അയ്യോ അല്ലാട്ടാ, ഐ യു ദേവി. ആ പക്ഷെ അത് പറയാൻ സുഖത്തിലാണ് അയ്യോ ദേവി എന്നാക്കണത്. ഓർത്തിരിക്കുക, ചിലത് നമ്മൾ പണ്ടൊക്കെ പാട്ട് പഠിക്കുമ്പോ പാട്ടിന്റെ രൂപത്തിൽ പഠിച്ചാലേ അത് നമുക്ക് ഓർമ്മ കിട്ടുമല്ലോ. അതിനാണ് ഈ അയ്യോ ദേവി. പക്ഷെ അയ്യോ എന്നല്ല, യു എന്നാണ്. അതാണ് അയ്യോ ദേവി, ഐ യു ദേവി. ഓർക്ക്, അത് ചോദിക്കുമ്പോ ഡു വെച്ച് ചോദിക്കണം. പിന്നെ സിംഗുലർ ആയത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പം ഐ ഗോ, ഞാൻ പോകാറുണ്ട്. ഐ ഡോണ്ട് ഗോ, ഞാൻ പോകാറില്ല. ഐ പ്ലേ, ഞാൻ കളിക്കാറുണ്ട്. ഐ ഡോണ്ട് പ്ലേ, ഞാൻ കളിക്കാറില്ല. ഐ വിസിറ്റ് ടെമ്പിൾ, ഞാൻ അമ്പലത്തിൽ സന്ദർശിക്കാറുണ്ട്. ഐ ഡോണ്ട് വിസിറ്റ് ടെമ്പിൾ, ഞാൻ അമ്പലത്തിൽ സന്ദർശിക്കാറില്ല. ഇനി ഇവരോട് ഓരോ ചോദ്യം ചോദിക്കട്ടെ. ഐ കഴിഞ്ഞ് യു ദേവി അത് വെച്ച് വേറെ പറയോ? അത് പറയാൻ ഇതിൽ തന്നെ. പക്ഷെ ഞാനത് പറയാൻ കാരണം, ഐ വെച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഐ വെച്ചിട്ടാണ്. കാരണം എപ്പോഴും നമ്മളോടല്ലേ ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഐ വെച്ചാണല്ലോ. അപ്പൊ അത് അപ്പൊ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഐ വെച്ചിട്ടും ഡു യു വെച്ച് ക്വസ്റ്റ്യൻ കുറെ ഉണ്ടാക്കി പഠിക്കണം, പെട്ടെന്ന് നാക്കിലേക്ക് വരാനായിട്ട്. ഇതിപ്പോ സംസാര ഭാഷയാണല്ലോ. അപ്പൊ ഏറ്റവും പ്രശ്നം നമുക്കെല്ലാം മനസ്സിലുണ്ട്, പക്ഷെ ഒന്നും പറയുന്ന സമയത്ത് വരില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഡു യു വെച്ചിട്ട് ഈ ഡു യു പ്ലേ, ഡു യു റീഡ്, ഡു യു കം, ഡു യു സിംഗ് എന്ന് പറഞ്ഞു പറഞ്ഞ് പഠിക്കണം. ഒരു 10 വേർബ് അവിടെ വെക്കുക, ഇതിൽ ഡു യു ചേർത്ത് ചേർത്ത് പറയാം. അതുപോലെ തന്നെ ഐ ഗോ, ഐ ഗോ ഞാൻ പോകാറുണ്ട്. ഐ ഡോണ്ട് ഗോ, ഞാൻ പോകാറില്ല. അങ്ങ് ഓരോ വേർബും ചേർത്ത് പറയണം. ഐ സിംഗ്, ഞാൻ പാടാറുണ്ട്. ഐ ഡോണ്ട് സിംഗ്, ഞാൻ പാടാറില്ല. ഐ തിങ്ക്, ഞാൻ ചിന്തിക്കാറുണ്ട്. ഐ ഡോണ്ട് തിങ്ക്, ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ ചായ ഉണ്ടാക്കാറുണ്ട്. ഐ മേക്ക് ടീ, ചായ ഉണ്ടാക്കാറില്ല. ഐ ഡോണ്ട് മേക്ക് ടീ. അപ്പൊ ഇതുപോലെ തന്നെ യു ആയാലും, യു ആയാലും, ദേ ആയാലും, വി ആയാലും ഇത് ഇതേപോലെ തന്നെ ഉപയോഗിക്കാം. ചോദ്യമാകുമ്പോൾ ഡു യു, ഡു വി, ഡു ദേ പ്ലേ, അവർ കളിക്കാറുണ്ടോ? ഡു ദേ സിംഗ്, അവർ പാടാറുണ്ടോ? അപ്പം ദേ സിംഗ്, അവർ പാടാറുണ്ട്. ദേ ഡോണ്ട് സിംഗ്. അപ്പൊ അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളതാണ് ഈ അയ്യോ ദേവി, അതായത് അയ്യോ ദേവിയുടെ കൂടെയാണ് ഡു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത് എല്ലാ ബഹുവചന രൂപങ്ങളുടെ കൂടെയും ഇതേപോലെ തന്നെ ഡു വെച്ചിട്ട് ചോദിക്കാം. എല്ലാ ബഹുവചനങ്ങളുടെ കൂടെയും ഇതുപോലെ ഡു വെച്ച് ചോദിക്കാം. അതായത് നിങ്ങൾ അയ്യോ ദേവി മാത്രമല്ല, ചിൽഡ്രൻ, അത് എല്ലാരും ശ്രദ്ധിക്കുക, എല്ലാരും ചിൽഡ്രൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ചിൽഡ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിൽഡ്രൻ എന്നിട്ട് ഒരു അപ്പോസ്ട്രോഫി എസ് ഇട്ട് കഴിഞ്ഞാൽ ചിൽഡ്രൻസ്, കുട്ടികളുടെ.
പക്ഷെ ബഹുവചനമായിട്ട് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കില്ല. ചൈൽഡ് ഏകവചനം സിംഗുലർ, ചിൽഡ്രൻ പ്ലൂരൽ. അപ്പൊ ചിൽഡ്രൻ എന്ന് പറയുമ്പോഴും ഈ ഡൂ വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡൂ ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ, കുട്ടികൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ? അപ്പൊ ഉത്തരം ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ, കുട്ടികൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. ചിൽഡ്രൻ ഡോണ്ട് പ്ലേ ഫുട്ബോൾ, കുട്ടികൾ ഫുട്ബോൾ കളിക്കാറില്ല. അതുപോലെ തന്നെ പീപ്പിൾ, എല്ലാരും ഓർക്കണം പീപ്പിൾസ് എന്ന് പലരും പറയുന്നേ കേട്ടിട്ടുണ്ട്. അപ്പൊ പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ ബഹുവചനമല്ല, പീപ്പിൾ എന്ന് പറഞ്ഞാലാണ് ബഹുവചനം. പിന്നെ പീപ്പിൾസ് ഉപയോഗിക്കാം ജനങ്ങളുടെ എന്ന് പറയാനായിട്ട്. അപ്പൊ അത് പീപ്പിൾ കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ്, പീപ്പിൾസ്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ചിൽഡ്രൻ ചൈൽഡ് ആൻഡ് ചിൽഡ്രൻ, ചൈൽഡ് ഏകവചനം, ചിൽഡ്രൻ ബഹുവചനം. പീപ്പിൾ എന്ന് പറഞ്ഞാലും ബഹുവചനമാണ്, പീപ്പിൾസ് ഉപയോഗിക്കരുത്. പിന്നെ പീപ്പിൾസ് ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അത് പറയണോ? പീപ്പിൾസ് ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അതായത് ഇപ്പം നമ്മള് കണ്ടില്ലേ G20 മീറ്റ് വന്നു, അപ്പൊ അവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ വന്നു, അവിടെ പീപ്പിൾസ് ഉപയോഗിക്കാം. പീപ്പിൾ ഇൻ ദ വേൾഡ്, പീപ്പിൾസ്, സോറി, പീപ്പിൾസ് ഇൻ ദ വേൾഡ്. അതായത് അമേരിക്കയിലെ ജനങ്ങളുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, ഇന്ത്യയിലുണ്ട്. നേരെ മറിച്ച് ഒരു രാജ്യത്തുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ജനങ്ങൾ മാത്രമാണ് പറയുന്നതെങ്കിൽ പീപ്പിൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. വിവിധ രാജ്യങ്ങളുടെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ പീപ്പിൾസ്, അത് PEOPLES ഉപയോഗിക്കാം. അല്ലാതെ പറയുമ്പോൾ പീപ്പിൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നീ കത്തെഴുതാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? നീ കത്തെഴുതാറുണ്ടോ? ഡു യു റൈറ്റ് ലെറ്റർ. അപ്പൊ അതിന്റെ ഉത്തരം പറഞ്ഞാട്ടെ, പോസിറ്റീവ് ഉത്തരം. ഞാൻ കത്തെഴുതാറുണ്ട്. യെസ് ഐ റൈറ്റ് ലെറ്റർ, ഞാൻ കത്തെഴുതാറുണ്ട്. നെഗറ്റീവ്? നോ, ഐ ഡോണ്ട് റൈറ്റ് ലെറ്റർ. അപ്പം ചോദിക്കട്ടെ, നീ ചിത്രം വരയ്ക്കാറുണ്ടോ? നീ ചിത്രം ഡ്രോ ആണ് ചിത്രം വരിക. പിക്ചർ, ഡു യു ഡ്രോ പിക്ചർ? ഡു യു ഡ്രോ പിക്ചർ? നീ ചിത്രം വരയ്ക്കാറുണ്ടോ? അപ്പം പോസിറ്റീവ് ഉത്തരം പറയൂ, ഞാൻ ചിത്രം വരക്കാറുണ്ട്. ഐ ഡ്രോ പിക്ചർ പോസിറ്റീവ് ആയിട്ട് വരുമ്പോൾ യെസ് ഐ ഡ്രോ പിക്ചർ. നെഗറ്റീവ്? ഡ്രോ പിക്ചർ. അപ്പൊ ചിത്രം വരയ്ക്കാറില്ലെന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് ഡ്രോ പിക്ചർ. ഐ ഡ്രോ പിക്ചർ, ഐ ഡോണ്ട് ഡ്രോ പിക്ചർ.